ശുദ്ധമായ പാൽ ഉൽപാദനവും അതിനോടനുബന്ധമായിട്ട് അണു നാശിനികളെയും കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത്. ശുദ്ധിയുള്ള പാൽ ഉൽപാദനം, പാൽ ചീത്തയാകുന്നത് താഴെ പറയുന്ന കാരണങ്ങളിലൂടെയാണ്. ഒന്ന്, അകിടിലുള്ള മലിനീകരണം, പശുവിന്റെ ശരീരത്തിലുണ്ടാകുന്ന അഴുക്കുകൾ, കറവ പുരയിലുണ്ടാകുന്ന അഴുക്കുകൾ, ഈച്ചകൾ പാൽക്കാരനിലുണ്ടാകുന്നത്, അതേപോലെ തന്നെ പാത്രങ്ങളിലുണ്ടാകുന്ന അഴുക്ക്, ഈ കാരണങ്ങളാലാണ് സാധാരണ രീതിയിൽ പാല് അശുദ്ധമാകുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയാം, പാല് അകിടിൽ ഇരിക്കുന്നിടത്തോളം അത് അണുവിമുക്തമാണ്. അകിടിൽ പറ്റിയിരിക്കുന്ന അഴുക്ക് കഴുകിക്കളഞ്ഞുകൊണ്ട് മാത്രമേ നമ്മൾ കറവയിലേക്ക് പോകുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കറവ ഉപകരണങ്ങൾ വൃത്തിയായി അണുവിമുക്തമായി സൂക്ഷിക്കേണ്ടതുണ്ട്. നല്ല സൂര്യപ്രകാശത്തിൽ ഉണക്കിയ പാത്രങ്ങൾ വേണം നമ്മൾ എപ്പോഴും കറക്കുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന മലിനീകരണങ്ങൾ എന്ന് പറയുന്നത് പാൽ ഉൽപാദന ഉപകരണങ്ങളിലുള്ള അഴുക്ക്, ജലവിതരണത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡിറ്റർജന്റുകൾ, അണുനാശിനികൾ, ദിനചര്യകൾ, പാൽ കറക്കുന്ന പരിസരം, ഇവയിലൂടെയും നമുക്ക് പാലിൽ അഴുക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇനി രണ്ടാമത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ശുദ്ധമായ പാലുൽപാദനത്തിനായിട്ട് കറവ രീതികളാണ്. കറവ രീതികൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് കൈകൊണ്ട് കടക്കുന്നതുണ്ട്, മെഷീൻ കൊണ്ട് കടക്കുന്നതും ഉണ്ട്. കൈകൊണ്ട് കടക്കുന്നത് രണ്ട് രീതിയിലാണ് കറവ ഉള്ളത്. ഒന്ന് സ്ട്രിപ്പിംഗ് എന്ന് പറയും, രണ്ട് ഫുൾ ഹാൻഡ് മിൽക്കിംഗ് എന്ന് പറയുന്നത്. സ്ട്രിപ്പിങ്ങും ഫുൾ ഹാൻഡ് മെത്തേഡും കുഴപ്പമില്ല. പക്ഷെ ഫുൾ ഹാൻഡ് മെത്തേഡിൽ പലപ്പോഴും സാധാരണ കാണുന്നത് എന്ന് പറയുന്നത് തമ്പ് വെച്ചിട്ട് കടക്കുന്ന ഒരു രീതിയുണ്ട്. അത് തമ്പിൽ ശരിക്കും അകിടിൽ അല്ലെങ്കിൽ കാമ്പിനകത്ത് തമ്പ് കൊടുത്തുകൊണ്ട്, പ്രഷർ കൊടുത്തുകൊണ്ട്, സമ്മർദ്ദം കൊടുത്തുകൊണ്ട് കടക്കുന്ന രീതി ശരിയായ കറവ രീതി അല്ല. മെഷീൻ കറവ കുഴപ്പമില്ല, നല്ല കറവ രീതിയാണ്. നെഗറ്റീവ് പ്രഷർ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മെഷീൻ കറവ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അന്തരീക്ഷ കൂടുതൽ ഊഷ്മാവില്ലാതെ യാതൊരു വിധമായ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മിൽക്ക് റൂം എന്ന് പറയുന്ന സ്ഥലത്ത് പാൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ബൾക്ക് മിൽക്ക് കൂളർ ഉണ്ടാകണം, അതിൽ പാൽ സൂക്ഷിക്കാവുന്നത് ആണ്. ഈ പാല് ഇങ്ങനെ ഉണ്ടാകുന്ന പാലിൽ രണ്ട് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഒന്ന് ദ്രവരൂപത്തിലും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ കണക്ക് പ്രകാരം 50% അധികമായി ദ്രവരൂപത്തിലെ പാൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും കൂടുതൽ പാല് ഉൽപ്പന്നങ്ങളായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് എന്ന് പറയുന്നത്. നമുക്കറിയാം, വിറ്റാമിനുകളും ധാതുക്കളും ചേർന്ന് സമ്പുഷ്ടമാക്കിയ പാലുണ്ട്. വെണ്ണ, നെയ്യ്, തൈര്, പനീർ, ഐസ്ക്രീം, കൊഴുപ്പ് കുറഞ്ഞ പാല്, ചീസ്, ചോക്ലേറ്റ്, മിഠായികൾ, ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ നമുക്ക് പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ഇതിലൂടെ അധികം ലോഞ്ചിവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഷെൽ ലൈഫ് നമുക്ക് പാലിന്റെ കൂട്ടുവാനായിട്ട് സാധിക്കും. കാരണം ഫ്ലൂയിഡ് മിൽക്ക് എന്ന് പറയുന്നത് സാധാരണ ടെമ്പറേച്ചറിനകത്ത് നമുക്ക് വളരെയധികം സമയം വെച്ചിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഈ രീതിയിലുള്ള മൂല്യവർദ്ധിതങ്ങൾ ഉൽപ്പാദനങ്ങൾ ഉണ്ടാകുന്നതിലൂടെ അവയുടെ കീപ്പിംഗ് ക്വാളിറ്റി വളരെയധികം കൂട്ടുവാനായിട്ടും ലാഭശതമാനം കൂട്ടുവാനായിട്ടും നമുക്ക് സാധിക്കുന്നു. പാലിനോടൊപ്പം തന്നെ ചാണകവും നമുക്ക് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നാടൻ ചാണകപ്പൊടി ഉപയോഗിച്ചുള്ള ജൈവ കൃഷി വളരെയധികം പ്രചാരത്തിലുള്ളതാണ് ഈ കാലത്ത്. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ ചാണകം നമുക്ക് കൊടുക്കാം. അവയെ തന്നെ മൂല്യവർദ്ധിതമായി വർദ്ധിപ്പിച്ച ചാണകങ്ങൾ, സ്യൂഡോമോണസോ അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ടുള്ള ചാണകം നമുക്ക് ജൈവ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പഞ്ചഗവ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ മൂത്രത്തിൽ നിന്ന് ആന്റിസെപ്റ്റിക്കുകളും അണുനാശിനികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവയെല്ലാം തന്നെ നിന്ന് വളരെയധികം മാർക്കറ്റ് ലഭ്യമാണ്. ഇനി നമുക്ക് അണുനാശിനികളിലേക്ക് വരാം. മൃഗങ്ങളുടെ ഷെഡ് അണുവിമുക്തമാക്കാൻ ഏറ്റവും അനുയോജ്യമായ അണുനാശിനികൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അവയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്, അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് അല്ലെങ്കിൽ വാഷിംഗ് സോഡ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ്, ഫിനോൾ എന്നിവയൊക്കെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള അണുനാശിനികൾ ആണ്.
ഇതിൽ ഏറ്റവും പ്രധാനമായി ഇതിനൊക്കെ തന്നെ നമുക്ക് വളരെ സ്വതന്ത്രമായി യാതൊരു പൈസയും മുടക്കാതെ കിട്ടുന്നതാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. അപ്പൊ സൂര്യപ്രകാശം ഏറ്റവും നല്ല ഒരു അണുനാശിനിയാണ്. അപ്പൊ ഷെഡ് ഒരു ഷെഡ് വയ്ക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകിയതിന് ശേഷവും സൂര്യപ്രകാശത്തിൽ അവയുടെ സൂര്യപ്രകാശത്തിന്റെ സാനിറ്റൈസിങ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് അണുവിമുക്തമാക്കി മാത്രം നമ്മൾ കടുവ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായ രീതി എന്ന് പറയുന്നതാണ്.